ചർച്ചയ്ക്കെത്തിയ പി ജി വിദ്യാർത്ഥി നേതാവിനെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ അധിക്ഷേപിച്ചതായി പരാതി. സ്ത്രീകൾ കസേരയിൽ കാലുയർത്തിയിരിക്കാൻ പാടില്ലെന്ന് ഉദ്യോഗസ്ഥൻ താക്കീത് ചെയ്തു എന്നാണ് പരാതി. വസ്ത്രം ധരിക്കാതിരുന്നുള്ളൂ എന്നും ആക്ഷേപിക്കുകയുണ്ടായി. കെ എം പി ജി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അജിത്രയാണ് ഈ രീതിയിൽ അധിക്ഷേപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് അജിത്ര 24നോട് പറഞ്ഞു. ഇവിടെ വന്ന് എനിക്ക് ഹെൽത്ത് മാഡം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരു കസേരയിലിരുന്നു, കസേരയിൽ കാൽ ഇച്ചിരി പൊക്കിയിട്ടിരുന്നു. അപ്പൊ ഇവിടത്തെ ഒരു സെക്രട്ടറിയിലെ ജീവനക്കാരൻ വന്ന് സെക്രട്ടറി ഐ എസ് ഒക്കെ വരുന്ന സ്ഥലമാണ്, കാൽ ഇങ്ങനെ പൊക്കിയിടാൻ പാടില്ല, സ്ത്രീകളാണെന്ന് പറഞ്ഞു. കാല് പൊക്കിയിട്ടാൽ എന്താണ്, സ്ത്രീകൾ കാല് പൊക്കിയിടാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ തുണി കൊടുക്കാതെ നടക്കുന്ന എന്നോട് പറഞ്ഞു. എന്നോട് തുണി കൊടുക്കാതെ നടക്കാൻ പറഞ്ഞ ആളുടെ പേര് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല. ഇതെന്റെ സ്ത്രീത്വത്തിന് അപമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ കുത്തിയിരിക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ഡോക്ടർ അജിത്രയുടെ പരാതി. വിനീത വി ജി നൽകും കൂടുതൽ വിവരങ്ങൾ. വിനീത, ഇന്നലെ രാത്രി നടന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഈ രീതിയിൽ ഒരു പരാതിയായി ഇപ്പോൾ ഡോക്ടർ അജിത്ര മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ഇതിൽ എന്തെങ്കിലും വിശദീകരണം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതിലിപ്പോൾ നിലവിലൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം ഇന്നലെയായിരുന്നു പി ജി ഡോക്ടർമാരും ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഇവർ സ്റ്റൈഫൻഡ് സംബന്ധിച്ച ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കണക്കുകളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പി ജി ഡോക്ടർമാർ ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്ക് എത്തിയിരുന്നത്. ഈ സമയത്താണ് ഇത്തരം ഒരു ഖേദകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സൗത്ത് ഗേറ്റിന് മുന്നിൽ അജിത്ര പ്രതിഷേധവുമായി അവർ ഇവിടെ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്? ഇന്ന് 12 മണിയോടുകൂടിയാണ് നിങ്ങളോട് ചർച്ചയ്ക്ക് വരാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വന്ന് ഏറെ നേരം ഇരുന്നിട്ട് മാറി ചർച്ചയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു അറിയിപ്പ് ഉണ്ടാകാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇന്നലെ ആരോഗ്യമന്ത്രിയുമായിട്ട് നടന്ന വളരെ വളരെ ഫ്രണ്ട്ലി എന്ന് ഞങ്ങൾ വിചാരിച്ച മീറ്റിംഗ് ആയിരുന്നു, ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഞങ്ങൾ കണക്കിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് മാഡം പറഞ്ഞു, കണക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ കാണാൻ വരൂ, എന്നെ കാണാൻ വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരി, മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നാൽ എപ്പോൾ കാണാൻ വരണമെന്ന് മാഡത്തിനോട് ചോദിച്ചു. അപ്പം മാഡം പറഞ്ഞു 12 മണിക്ക് വന്ന് കാണുമെന്ന് പറഞ്ഞു. 12 മണിക്ക് മാഡം ഫ്രീ ആണെന്ന് അത് അങ്ങനെ മാഡം വിളിച്ചത് കൊണ്ട് ഞാൻ 12 മണിക്ക് ഇവിടെ വന്നു. മാഡത്തിൻ്റെ ഡോറ് തുറന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാഡം ഭയങ്കര രൂക്ഷമായി എന്നെ നോക്കി. അപ്പോൾ ജെ ഡി എം എ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പുറത്തു വെയിറ്റ് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ പുറത്തിരിക്കുകയായിരുന്നു, പുറത്ത് ആദ്യം ഞാൻ തറയിലിരുന്ന് സ്റ്റെപ്പിലിരുന്നു. അപ്പോൾ പറഞ്ഞ സ്റ്റെപ്പിലിരുന്ന ധർണ്ണയാണെന്ന് വിചാരിക്കും, സ്റ്റെപ്പ് ഇരിക്കേണ്ട, കസേര ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ശരി, കസേര ഇരിക്കാം, എനിക്ക് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാണ് നിൽക്കാൻ പറ്റാത്തത്. അപ്പോൾ കസേരയിലിരുന്ന് ഞാൻ കംഫർട്ടബിളായിട്ട് കസേരയുടെ കയ്യിൽ ഇച്ചിരി കാലൊന്ന് കയറ്റി വെച്ച് കംഫർട്ടബിളായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറയാം, ഇവിടുത്തെ ജീവനക്കാരനാണ്, ഐ ഡി കാർഡൊക്കെ ഉണ്ട്. അയാൾ എന്നോട് പറയാം കാല് താഴ്ത്തിയിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ കാല് പൊക്കിയിടുന്ന, കാല് ഇവിടെ വലിയ ആൾക്കാർ വരുന്നതാണ്, കാല് പൊക്കിയിട്ടിട്ടാണ് ഇവിടെ ഇരിക്കേണ്ടത്, ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല, അതെന്താ സ്ത്രീകൾ കാല് കയറ്റി വയ്ക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എനിക്ക് തന്ന മറുപടി, എന്നാൽ പിന്നെ നീ തുണി എടുക്കാതെ നടക്കുന്നതാണ്, ഇത്രയും ദിവസം സമരം മുന്നിൽ നിന്ന് നയിച്ച എന്നെ പോലെ ഒരു സ്ത്രീക്ക് തുണി എടുക്കാതെ നടക്കാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ആശാ തോമസ് മാഡം വിളിച്ച് വരുത്തി 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നാളെ ഓരോ സ്ത്രീക്ക് എന്തൊക്കെ കേൾക്കേണ്ടി വരും? ഇന്ന് ഞാനിത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് സ്ത്രീയാണ് ഇനി പ്രതികരിക്കാൻ ധൈര്യപ്പെടുക? അതുകൊണ്ട് ഇതിന് പ്രതികരണമായിട്ട് മുന്നോട്ടാണ്. പക്ഷേ എനിക്ക് ഒരുപാട് പ്രഷറുണ്ട്. ഈ ജീവനക്കാരനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ ഇവിടെ ഈ പ്രതിഷേധം തുടരാനാണോ തീരുമാനം? ഈ അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ 3:30 എനിക്ക് ചീഫ് മിനിസ്റ്ററുടെ പി എസ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നിരുന്നു. പ്രശ്നം പരിഹാരമാക്കാൻ, ഞങ്ങളുടെ പി ജി സിൻ്റെ ആവശ്യങ്ങൾ പരിഹാരമാക്കുന്ന പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. സംഘടനാ നേതാവ് ഡോക്ടർ അജിത്രയാണ് പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. വിനീത വി ജി ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.